ഞാനിപ്പോൾ നിൽക്കുന്നത് കാരമുല ദാറുസലാം മസ്ജിദിനടുത്തുള്ള ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞായറാഴ്ച പുലർച്ചെ ഇവിടെ ഗ്രൗണ്ടിൽ കുട്ടികൾ, ഈ കുട്ടികൾ ഇവിടെ കളിക്കുന്ന കുട്ടികളാണ്. ഇവർക്ക് കളിക്കാനുള്ള ആകെ ഉള്ള ഒരു ഗ്രൗണ്ട് ഇതാണ്. ഞായറാഴ്ച പുലർച്ചെ ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഇവിടെ കക്കൂസ് മാലിന്യം തട്ടിയിട്ടുണ്ട്. അപ്പം പഞ്ചായത്ത് അധികൃതരെ, വാർഡ് മെമ്പറെ വിളിച്ച് ഇവിടെ വന്ന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ഇതിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. മാലിന്യം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അർജുന ഒരു വലിയൊരു ജനകീയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടത്. രണ്ടാമത്തെ തവണയാണ് ഇതിവിടെ തട്ടുന്നത്. ആദ്യം ഈ പുഴൻ്റെ അക്കരെ, ഇതിനടുത്തൊരു പുഴയുണ്ട്, പുഴൻ്റെ അക്കരെ തട്ടിയിട്ട് അതിന് ഏതോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെട്ടിട്ട് ഒത്തുതീർപ്പാക്കിയിട്ട് അങ്ങനെ പോവുക ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ നമ്മളിവിടെ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, വളരെ മോശപ്പെട്ട രീതിയിൽ ഗ്രൗണ്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഈ കാരമൂല പ്രദേശത്ത്, ഈ മണ്ണാങ്കട കാലമൂല പ്രദേശത്ത് കുട്ടികൾക്ക് ഒന്ന് ഇറങ്ങി കളിക്കാനുള്ള ആകെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പം ഉടനടി എന്തെങ്കിലും ഒരു നടപടി ഇന്ന് സ്വീകരിക്കണം. CCTVയിലൊക്കെ ആ വണ്ടിൻ്റെ അവ്യക്തമായ ചില രൂപങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പോലീസ് ക്രിയാത്മകമായി ഇടപെടാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പഞ്ചായത്തിൻ്റെ, ഈ നാടിൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കളിക്കുന്ന കുട്ടികൾ എന്താ പറയണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ. ഇവിടെ കടൽക്കണ്ടി, കാരമൂല, പിന്നെ രണ്ടാമത്തെ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ആകെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഇത് മാത്രമാണ്. പിന്നെ ഇതിങ്ങനെ ആരാ ചെയ്തതെന്ന് പോലീസിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ ഇപ്പം ഇങ്ങനെയാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ആരെ കൊണ്ടിട്ടതാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ ഇത്രയും കുറേ കുട്ടികൾ, ഒരു 20-25 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികൾക്ക് ആകെ കളിക്കാനുള്ള സ്ഥലം ഇത് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി കളിക്കുന്ന സ്ഥലമാണ്, ആകെ കളിക്കാനുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്.